നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെയും അപ്പം, ചപ്പാത്തി എന്നിവയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷായ കൂന്തൽ അഥവാ കണവ റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇതിനായി 600 ഗ്രാം കൂന്തൽ അഥവാ കണവ എടുത്തിട്ടുണ്ട്. ഇതിനി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ഇതിനകത്തുനിന്ന് ഈ ഭാഗം വലിച്ചെടുക്കണം പുറത്തേക്ക്. വലിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വലിക്കുക, കാരണം അതിനകത്താണ് മഷിയെല്ലാം ഉള്ളത്. പൊട്ടിപ്പോവാതെ വലിച്ചെടുക്കുക. അതിനുശേഷം ഈ ഇങ്ങനെ നിൽക്കുന്ന പ്ലാസ്റ്റിക് പോലെ നിൽക്കുന്ന ഈ ഒരു ഭാഗവും പുറത്തേക്ക് എടുക്കുക. എന്നിട്ടിതിൻ്റെ ഈ സ്കിന്ന് ഇതുപോലെ ഒന്ന് ഊരിയെടുത്താൽ മതി. വലിച്ചു കഴിഞ്ഞാൽ വേഗം വേഗം പോന്നോളും. എല്ലാ ഭാഗത്തുനിന്നും അതിങ്ങനെ മാറ്റിയെടുക്കാം. ഇപ്പം ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കൊക്കെ പുറത്തേക്ക് വരും. കളയാൻ ശേഷം കൈ കൊണ്ടും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഈ തലഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഇവിടെ വെച്ച് കത്തി വെച്ചങ്ങ് വിടിയിച്ചെടുക്കാം. അതിനുശേഷം ഈ ഉള്ളു ഭാഗത്തുള്ള ഈ ഒരു പോർഷൻ ഒന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സാധനം പുറത്തേക്ക് തള്ളിപ്പോരും. അതും എടുത്ത് മാറ്റുക. നീണ്ടു നിൽക്കുന്ന ഈ രണ്ട് തണ്ട് അതും നമുക്ക് ആവശ്യമില്ല, അതും എടുത്ത് മാറ്റാം. ഇനി കണ്ണിൻ്റെ തൊട്ട് താഴെ വെച്ച് ഇതങ്ങ് മുറിച്ച് കളയുക. ഇനി ഈ ഭാഗത്തുള്ള തൊലി ഈ പാടയും കൂടെ വലിച്ചെടുത്ത് കളയണം. ഇതിന് ചെറിയ തെരഞ്ഞെടുപ്പായിട്ട് കുറച്ച് ഭാഗം ഉണ്ടാവും, അതെല്ലാം നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ചിരണ്ടി കളയാം. ഇപ്പോൾ ഇവിടുത്തെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ മുറിക്കണമെന്ന് നോക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ റിങ് പോലെ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി വേറൊരു ഷേപ്പിലും കൂടെ മുറിച്ച് കാണിക്കാം. സ്ക്വയർ ആയിട്ട് അതിനുവേണ്ടി ഇത് ഇതുപോലെ കത്തി വെച്ചൊന്ന് ഉള്ളിൽ നിന്ന് പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ ശേഷം ഓരോന്നും എടുത്ത് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയും കൂന്തൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൂന്തൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി പ്രഷർ കുക്കറിലേക്ക് ഈ കൂന്തൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 2 കറിവേപ്പിലയും ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ട് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം.
ഇപ്പോൾ എയറെല്ലാം പോയിട്ടുണ്ട്. കുക്കറും തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കൂന്തൽ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും ഒരു 5-8 ഇഞ്ച് വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1-2 കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആയാലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മേലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പൊ സവാള നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞതും 1-2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം, അതുവരെ ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഒന്ന് വറ്റി വന്ന ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, ഫ്രഷായി ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ അഥവാ കണവ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.